ഹായ് കൂട്ടുകാരേ, ഒൻപതാം ക്ലാസ്സിലെ കേരള പാഠാവലി പാർട്ട് ത്രീ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പാർട്ട് ടു വരെ നമ്മൾ 10 പ്രവർത്തനങ്ങളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി പ്രവർത്തനം 11. പെറ്റമ്മയോടും പിറന്ന നാടിനോടുമുള്ള ആത്മാർത്ഥമായ സ്നേഹം ജ്വലിച്ചു നിൽക്കുന്ന കഥയാണ് അമ്മ. കുടുംബജീവിതത്തിലെ സ്നേഹബന്ധത്തിൻ്റെ പ്രസാദാത്മകമായ ചിത്രങ്ങൾ ആവിഷ്കരിക്കുന്ന കവിതയാണ് നഗരത്തിൽ ഒരു യക്ഷകൻ. സ്നേഹമാത്മാഹാത്മ്യം വർണ്ണിക്കുന്ന മഹാകവി കുമാരനാശാൻ്റെ ഈ വരികൾ നോക്കൂ. താഴെ നമുക്ക് ചണ്ഡാല ഭിക്ഷികയിലെ 4 വരികൾ തന്നിട്ടുണ്ട്. ഇനി അമ്മയിലും നഗരത്തിൽ ഒരു യക്ഷയിലും ആശാൻ്റെ കാവ്യഭാഗത്തും അവതരിപ്പിക്കുന്ന സ്നേഹസങ്കല്പം വിശകലനം ചെയ്ത് സ്നേഹം ലോകത്തിൻ്റെ പ്രകാശം എന്ന വിഷയത്തിൽ ഒരു ലഘു പ്രഭാഷണം തയ്യാറാക്കൂ. അപ്പോൾ നമുക്ക് അമ്മ എന്ന പാഠഭാഗത്തും നഗരത്തിൽ ഒരു യക്ഷൻ എന്ന പാഠഭാഗത്തും സ്നേഹം എന്ന പ്രതീകത്തെക്കുറിച്ചിട്ടാണ് വർണ്ണിക്കുന്നത്. അപ്പോൾ സ്നേഹം ലോകത്തിൻ്റെ പ്രകാശം എന്ന വിഷയത്തിലാണ് ഒരു പ്രഭാഷണം തയ്യാറാക്കേണ്ടത്. നമുക്ക് തയ്യാറാക്കി നോക്കാം. അകലുമ്പോഴാണ് ആത്മബന്ധങ്ങൾക്ക് മുറുക്കം കൂട്ടുന്നത്. എങ്കിലും പ്രിയപ്പെട്ടവരെ പിരിഞ്ഞ് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരിക സങ്കടകരമായ ജീവിത അവസ്ഥയാണ്. ലോകത്തിൻ്റെ അന്ധകാരം നീക്കി പ്രകാശം പരത്താൻ സ്നേഹത്തിനല്ലാതെ മറ്റെന്തിനാണ് കഴിയുക? ഈയൊരു ആശയമാണ് ഇരു കാവ്യങ്ങളിലും പറയുന്നത്. സ്നേഹത്തിൻ്റെ ദൃഢബന്ധം എത്രത്തോളമാണെന്ന് കവി നമുക്ക് വരച്ചു കാട്ടുന്നു. ഒന്നുകൂടെ വായിക്കാം. അകലുമ്പോഴാണ് ആത്മബന്ധങ്ങൾക്ക് മുറുക്കം കൂടുന്നത്. എങ്കിലും പ്രിയപ്പെട്ടവരെ പിരിഞ്ഞു ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരിക സങ്കടകരമായ ജീവിതാവസ്ഥയാണ്. ലോകത്തിൻ്റെ അന്ധകാരം നീക്കി പ്രകാശം പരത്താൻ സ്നേഹത്തിനല്ലാതെ മറ്റെന്തിനാണ് കഴിയുക? ഈ ഒരു ആശയമാണ് ഇരു കാവ്യങ്ങളിലും പറയുന്നത്. സ്നേഹത്തിൻ്റെ ദൃഢബന്ധം എത്രത്തോളമുണ്ടെന്ന് കവി നമുക്ക് വരച്ചു കാട്ടുന്നു. ബാക്കി നോക്കാം. പിറന്ന നാടിനു വേണ്ടി സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുക്കാനായി ഇറങ്ങിയ ബഷീർ പറയുന്നു, സ്വരാജ്യം അമ്മയോളം പ്രിയമേറിയതാണെന്ന്. പുറപ്പെട്ടു പോയ മകൻ രാത്രി വരുമ്പോൾ ഭക്ഷണം വിളമ്പി കാത്തിരിക്കുന്ന അമ്മയുടെ മനസ്സിലെ സ്നേഹം ലോകത്തിലെ മറ്റൊന്നിനുമില്ലെന്ന് പറയാമെങ്കിലും സ്നേഹബന്ധങ്ങൾക്ക് അളവുകോളുകളില്ല. ഭാര്യയെ പിരിഞ്ഞ് ദിവസങ്ങളോളം ദൂരെ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ അനുഭവിക്കുന്ന വേർപാടിൻ്റെ നിറ്റിലും ചെറുതല്ല. ഇനി നമുക്ക് പ്രവർത്തനം 12 നോക്കാം. പ്രവർത്തനം 12. നഗരത്തിൽ ഒരു യക്ഷൻ എന്ന കവിതയെ ആസാദ്യമായി തീർക്കുന്ന ഘടകങ്ങളിലൊന്ന് അതിലെ സവിശേഷമായ പ്രയോഗങ്ങളാണല്ലോ. കഥാപാത്രങ്ങളുടെ ഭാവവും അവസ്ഥയും ആവിഷ്കരിക്കുന്നതിന് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രയോഗങ്ങൾ എത്രമാത്രം പര്യാപ്തമാണ്? നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കൂ. പേന മരിച്ചു കിടപ്പു നിൻ ട്രക്കിൻ്റെ മൂലയിൽ കൊക്കുകൾ കൂട്ടിയിരുന്നു നാം. ഈ ഒരു പ്രയോഗമാണ് നമുക്ക് എത്രത്തോളം പര്യാപ്തമാണെന്ന് എഴുതി സമർത്ഥിക്കേണ്ടത്. ജോലി ആവശ്യത്തിനായി വീട് വിട്ട് ദൂരെ നഗരത്തിൽ കഴിയാൻ ഇടയായ കവി സഖിയെ വേർപെട്ട് കഴിയുമ്പോൾ സ്വയം യക്ഷകനായി മാറുകയും സന്ദേശം എഴുതുകയും ചെയ്യുന്നു. വിവാഹത്തിന് മുമ്പുള്ള ഭാര്യയുടെ പുതുമ എല്ലാം ഇപ്പോൾ മാറിയിരിക്കുന്നു. വേനലിൻ ചൂടിൽ വരളുകയും കൊടും മഞ്ഞുകാലത്ത് പ്രിയയുടെ ചുണ്ടുകൾ പൊട്ടുകയും ചെയ്തത് കവിയെ വേദനിപ്പിക്കുന്നുണ്ട്. ബാഹ്യ സൗന്ദര്യത്തിൻ്റെ നഷ്ടങ്ങളെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആന്തരിക സൗന്ദര്യം പഴയതിനേക്കാൾ ഏറിയിട്ടുണ്ടെന്ന് ഒടുവിൽ കവി പറയുന്നുണ്ട്. ഇപ്പോൾ കത്തുകളിലൂടെയുള്ള ആശയവിനിമയം ഇല്ല. അതുകൊണ്ടാണ് കവി ഡ്രക്കിൻ്റെ മൂലയിൽ പേന മരിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞത്. എഴുത്തുകൾ നടന്നില്ലെങ്കിൽ പിന്നെ പേന കൊണ്ട് എന്തുപയോഗമാണ്? പേന മരിച്ചതിന് തുല്യമാണ്. പഴയ കാലത്തെ വിലപ്പെട്ടത് സൂക്ഷിക്കുന്നത് ഡ്രക്ക് പെട്ടിയിലായിരുന്നു. പ്രണയകാലം സ്നേഹത്തിൻ്റെ ആശയപ്രകടനങ്ങളുടെയും കാലം. ഇപ്പോൾ ആശയവിനിമയം ഇല്ലാതായിരിക്കുന്നു. ചുണ്ടുകളെ പൂട്ടിയിട്ടിരിക്കുന്നു. ഇനി പ്രവർത്തനം 13. മകനെ അഗാധമായി സ്നേഹിക്കുമ്പോഴും മകനാൽ അവഗണിക്കപ്പെടുന്ന കീറിപ്പൊളിഞ്ഞ ചകലാസിലെ വൃദ്ധയായ അമ്മ ആരുടെയും മനസ്സലിയിക്കുന്ന കഥാപാത്രമാണല്ലോ. ഗോപി എന്ന മകൻ ഇത്തരത്തിൽ പെരുമാറുന്നത് എന്തുകൊണ്ടാവോ? ഇന്ന് സമൂഹത്തിൽ ഈ രീതിയിലുള്ള പ്രവണതകൾ വർദ്ധിച്ചു വരികയാണല്ലോ. നമുക്ക് താഴെയായിട്ട് ഒരു പേപ്പർ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. അച്ഛനമ്മമാരെ ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം കൂടുന്നു. 100 പേരെ സംസ്കരിച്ചത് അനാഥരായി. ഈ കട്ടിങ്സ് കൂട്ടുകാർ നന്നായി വായിക്കണം. ശേഷം പത്രവാർത്തയും കീറിപ്പൊളിഞ്ഞ ചകലാസി എന്ന കഥയും വിശകലനം ചെയ്ത് പെരുകുന്ന സ്വാർത്ഥതയും തകരുന്ന മനുഷ്യബന്ധങ്ങളും എന്ന വിഷയത്തിൽ മുഖ്യപ്രസംഗം അഥവാ എഡിറ്റോറിയൽ തയ്യാറാക്കണം. അപ്പോൾ പെരുകുന്ന സ്വാർത്ഥതയും തകരുന്ന മനുഷ്യബന്ധങ്ങളും എന്ന വിഷയത്തിൽ ഒരു എഡിറ്റോറിയലാണ് നമുക്ക് എഴുതേണ്ടത്. അത് കീറിപ്പൊളിഞ്ഞ ചകലാസ് അതുപോലെ തന്നെ ഈ ഒരു പത്രവാർത്തയും ആസ്പദമാക്കിയായിരിക്കണം.
സ്വാർത്ഥതയുടെ പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സമൂഹം. അവിടെ സ്നേഹബന്ധങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും നൽകുന്നില്ല, വ്യക്തി താല്പര്യങ്ങൾക്ക് മാത്രമാണ് പ്രാധാന്യം. ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാൽ അച്ഛനമ്മമാർ മക്കൾക്ക് ഒരു ബാധ്യതയായി മാറുന്നു. എന്നാൽ വിൽപത്രവും സ്വത്തും കൈവശമാക്കുന്നതിനായി ചിലർ സ്നേഹം പ്രകടിപ്പിച്ചു മാതാപിതാക്കളുടെ പ്രീതി നേടാൻ ശ്രമിക്കുന്നു. കിട്ടാനുള്ള ഓഹരി ലഭിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കളെ വൃദ്ധമന്ദിരത്തിൽ ചേർന്ന് പരിഷ്കാരികളായ മക്കൾ അവരുടെ ജീവിതത്തിൽ എന്ത് നേടിയാലും അവയൊന്നും തന്നെ വിലയറിയിക്കാത്തതാണ്. പോയ വർഷം മാത്രം 100 പേരാണ് പൊതുശ്മശാനത്തിൽ സംസ്കരിക്കേണ്ടി വന്നത്. വളർന്നു വരുന്ന സമൂഹം മനസ്സിലാക്കേണ്ടത് താങ്കൾക്ക് വേണ്ടിയും വൃദ്ധസദനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. എനിക്ക് ഒരു അവസരം ലഭിക്കും എന്ന ചിന്ത എല്ലാ മനുഷ്യരിലും ഉണ്ടായാൽ വൃദ്ധസദനങ്ങളുടെ എണ്ണം കുറയുകയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കുറയുകയും ചെയ്യും. ഇനി നമുക്ക് 14-ാമത്തെ പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 14. അവനോട് പറയൂ, എനിക്കൊരു ചകലാസ് കൊടുത്തയക്കാൻ. അമ്മ പറഞ്ഞു, ഇവിടെ രാവിലെ മഞ്ഞ് സഹിക്കില്ല, എനിക്കാണെങ്കിൽ നീരിറക്കം പിടിച്ചാൽ അത് തൊട്ട് മാറൂല്ല. ഒരു ചകലാസ് അയക്കാൻ പറയൂ, ചുവന്ന നിറം മതി. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഒന്ന്, അത് മദുരാശി പഠിക്കുമ്പോൾ കൊണ്ടുവന്നതാണ്. അത് അപ്പടി കീറി, ഇപ്പോൾ അത് ഉപയോഗിക്കാൻ വയ്യ. ഒരു നൂലാമാലയാ. ഗോപിയോട് അയക്കാൻ പറയൂ, ഒരു ചുവന്ന കടലാസ് കീറിപ്പൊളിഞ്ഞ ചകലാസ് എന്ന പാഠഭാഗത്തിലെ ഒരു ചെറിയ ഭാഗമാണിത്. ചകലാസ് ഈ കഥയിൽ ഒരു പ്രധാന കഥാപാത്രമായി മാറുന്നുണ്ടോ? കഥ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. അപ്പോൾ ചകലാസ് എന്നതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് കീറിപ്പൊളിഞ്ഞ ചകലാസ് എന്ന കഥയിൽ എന്നാണ് നമ്മൾ വിശദീകരിക്കേണ്ടത്. പഠിക്കുന്ന കാലത്ത് അമ്മ മകനുക്കായി പുതിയ ചകലാസ് വാങ്ങിക്കൊടുത്തു. എന്നാൽ ഇന്ന് ആ ചകലാസും മകൻ്റെ മനസ്സും കീറിപ്പറിഞ്ഞിരിക്കുന്നു. വസ്തുക്കൾക്കെന്ന പോലെ മനുഷ്യ മനസ്സുകൾക്കും കാലം കഴിയുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കും. ഈ കഥയിൽ പറഞ്ഞ ചകലാസ് ഒരു പ്രധാന കഥാപാത്രം തന്നെയാണ്. ആ ചകലാസ് മകൻ്റെ മനസ്സിൽ അമ്മയോടുള്ള കാഴ്ചപ്പാടാണ് തുറന്നു കാട്ടുന്നത്. എന്തെന്നാൽ മകന് ഇന്ന് പദവിയുണ്ട്, എത്ര ചകലാസ് വാങ്ങാനുള്ള കഴിവുമുണ്ട്. എന്നിട്ടും ആ അമ്മയുടെ ശരീരത്തിന് തണുപ്പ് മാറ്റാനായി ഒരു ചകലാസിനായി കേഴുമ്പോഴും മനസ്സ് മരവിച്ച മകൻ അത് അറിയുന്നില്ല. പുതിയ കാലഘട്ടത്തിലെ യുവാക്കളുടെ മനസ്ഥിതി ഇപ്രകാരമാണെന്ന് നമുക്ക് ഈ കഥയിലൂടെ മനസ്സിലാക്കാം. അമ്മയേക്കാൾ വലുതാണ് ചിലർക്ക് സ്ഥാനമാനങ്ങളും പണവും. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അവർക്ക് പ്രാധാന്യം നൽകുന്നു. ഇന്നത്തെ സമൂഹം മാതാപിതാക്കൾക്ക് വില കൽപ്പിക്കുന്നില്ല എന്നും നമുക്കിതിലൂടെ മനസ്സിലാക്കാം. പ്രവർത്തനം 15. അവൻ്റെ കത്ത് വന്നില്ലെങ്കിൽ എൻ്റെ വയറ്റിൽ തീയാണ്. അമ്മ പറഞ്ഞു, കീറിപ്പൊളിഞ്ഞ ചകലാസ്. മകനെ, ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കാണണം. അമ്മയിലും കീറിപ്പൊളിഞ്ഞ ചകലാസിലും മക്കളെ പ്രാണനതൊല്ലും സ്നേഹിക്കുന്ന അമ്മമാരുടെ കാത്തിരിപ്പാണ് പ്രധാന പ്രമേയം. കഥകൾ താരതമ്യം ചെയ്ത് ഈ പ്രസ്താവനയുടെ സാധുത സമർത്ഥിക്കൂ. അപ്പോൾ കീറിപ്പൊളിഞ്ഞ ചകലാസ് എന്നതിലും അമ്മ എന്ന കഥയിലും രണ്ടിലും അമ്മയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം. പ്രാണനതൊല്ലും സ്നേഹിക്കുന്ന അമ്മമാരെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത് തമ്മിൽ താരതമ്യം ചെയ്തിട്ട് പ്രസ്താവന സാധൂകരിക്കുകയാണ് വേണ്ടത്. മക്കൾ എത്ര വലുതായാലും അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹവും വാത്സല്യവും എന്നും ഉണ്ടാവും. മക്കൾ ഒരുപാട് വളർന്നു എന്ന് ധരിക്കുന്നുവെങ്കിലും അമ്മയ്ക്ക് അവരെന്നും കുഞ്ഞുങ്ങൾ തന്നെയായിരിക്കും. ദൂരെ സ്ഥലങ്ങളിൽ ജോലിക്കോ മറ്റാവശ്യത്തിനോ പോകുന്ന മക്കളുടെ കാര്യം ഓർത്തുള്ള വേവലാതി എല്ലാ അമ്മമാർക്കും ഒരുപോലെയാണ്. മക്കൾ വരുന്ന സമയം അമ്മ ഭക്ഷണം ഒരുക്കി കാത്തിരിക്കും. ഒരു അമ്മയുടെയും വിശ്വാസമാണ് മക്കൾ തന്നെ എക്കാലവും ഒരേപോലെ സ്നേഹിക്കുമെന്നും പരിപാലിക്കുമെന്നും. ബഷീർ ഒരുപാട് ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് ഒരു രാത്രി തിരിച്ചെത്തിയപ്പോൾ ഭക്ഷണം വിളമ്പി വെച്ച് കാത്തിരിക്കുന്ന അമ്മയെ കണ്ട് അത്ഭുതമായി. താൻ വരുന്ന ദിവസം അമ്മ എങ്ങനെ അറിഞ്ഞു? എല്ലാ ദിവസവും അമ്മ എനിക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി വെച്ച് കാത്തിരിക്കുന്നുണ്ടാവുമോ? സ്വന്തം മക്കൾ അമ്മയെ മറന്ന് സുഖലോലുപരായി ജീവിക്കുമ്പോഴും മനസ്സിൽ മക്കളുടെ ചിന്തകളുമായി 4 ചുവരുകൾക്കുള്ളിൽ ജീവിക്കുന്നു. അതാണ് ഓരോ അമ്മമാരുടെയും അവസ്ഥ. ഇതാണ് ഈ രണ്ട് പാഠഭാഗത്തും നമുക്ക് അമ്മ എന്ന പ്രതീകത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത് കാണാൻ കഴിയുന്നത്. ഇനി അടുത്തത് പ്രവർത്തനം 16. പ്രവർത്തനം 16 നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.